കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ തിരുവനന്തപുരത്ത് സ്വീകരിച്ചത് കൊടും ക്രിമിനലായ സന്തോഷ്. തിരുവനന്തപുരത്തെ വിഷ്ണു കൊലക്കേസിലെ ഒന്നാം പ്രതിയായ സന്തോഷ് തലപ്പാവ് അണിയിച്ചാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്വീകരിച്ചത്. ഈ വിഷയം കൂടി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വി ശിവൻകുട്ടി MLA തത്സമയം ചേരുന്നു. ശ്രീ ശിവൻകുട്ടി, എന്താണ് ശരിക്കും ഇന്ന് അവിടെ സംഭവിച്ചത്? കാരണം വളരെ വിവാദപരമായി ഇന്ന് ചർച്ചകൾ നടന്ന ഒരു വിഷയമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കാണ് തലപ്പാവ് ഒരു ക്രിമിനൽ അണിയിച്ചത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് NSG സെക്യൂരിറ്റി ഉള്ളതും Z+ കാറ്റഗറിയിൽ പെട്ട ആളുമാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിലായതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ അധിക ചുമതല കൂടെ അദ്ദേഹത്തിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ സംസ്ഥാനം സന്ദർശിക്കുന്ന അവസരത്തിൽ ഒരു പ്രോട്ടോക്കോൾ മാനുവലുണ്ട്, അതിന് മാത്രമല്ല ഒരു ബ്ലൂ ബുക്ക് ഉണ്ട്. പിന്നെ കേന്ദ്ര NSGയും അതുപോലെ കേരള പോലീസുമായി ആലോചിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ എല്ലാ പ്രോഗ്രാമും ഷെഡ്യൂൾ ചെയ്ത് വാഹനങ്ങൾ പോലും ഏതെല്ലാം വാഹനങ്ങൾ എങ്ങനെ പോകണമെന്ന് സംബന്ധിച്ചത് ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. ഞാനൊക്കെ മേയറായ സമയത്ത് പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ ഒക്കെ പിന്നെ പോയിട്ട് പോകാനുള്ള അനുഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇവിടെ 8:55 ബഹുമാനപ്പെട്ട പിന്നെ കേന്ദ്രമന്ത്രി പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ പിന്നെ അവിടെയുള്ള പരിപാടി പിന്നെ ക്ഷേത്രത്തിനകത്തുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം അദ്ദേഹം 9:30 പുറത്തിറങ്ങിയ അവസരത്തിലാണ്. ശ്രീ ശിവൻകുട്ടി, കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്നു. ബോധപൂർവമായ ഒരു ശ്രമമായിരുന്നു BJP ഇങ്ങനെ ഒരു നീക്കത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അങ്ങനെ ഒരു Z കാറ്റഗറിയിലുള്ള ഒരു, കാരണം രാജ്യത്ത് മോഡിയില്ല, മോഡിക്ക് പകരക്കാരനായി ഇന്നലെ തന്നെ വിജ്ഞാപനം വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടി അത് ബോധപൂർവമല്ല എന്ന് BJPക്ക് വിശദീകരിക്കാൻ കഴിയുമോ? കൂട്ടാം. ഈ April 1 വിഷ്ണുവിനെ 36 വെട്ടുവെട്ടി കൊന്ന സന്തോഷം എന്ന് പറയുന്ന ഈ തലസ്ഥാന നഗരിയിലെ കൊടും ക്രിമിനലും ഭീകരനും ഈ തിരുവനന്തപുരം സിറ്റിയിലെ വഞ്ചൂർ, തമ്പാനൂർ ഫോർട്ട്, മെഡിക്കൽ കോളേജ് തുടങ്ങിയ എല്ലാ സ്റ്റേഷനുകളിലും പിടിച്ചുപറി പിന്നെ കൂലിത്തല്ല് തുടങ്ങിയ കേസുകളിലൊക്കെ തന്നെ പ്രതിയായിട്ടുള്ള ഈ പിന്നെ സന്തോഷ് എങ്ങനെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പിന്നെ തലയിൽ കൊണ്ട് ഈ തലപ്പാവ് വച്ചതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി തന്നെ അന്വേഷണം നടത്തേണ്ടതാണ്. അതിന് മറുപടി ശിവൻകുട്ടി, അതിന് മറുപടി എന്തായാലും VV രാജേഷ് ഈ ഇതുമായി ബന്ധപ്പെട്ട് രാജ്നാഥിനൊപ്പം നിന്ന വ്യക്തി കൂടി ആണ് BJP വക്താവായ VV രാജേഷ്. VV രാജേഷ്, ശരിക്കും എന്താണ് സംഭവിച്ചത്? അതിന് ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ഒരു വിശദീകരണം എന്തായാലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏത് രീതിയിലായിരുന്നു ഇങ്ങനെ ഒരു പിഴവാണോ അല്ലെങ്കിൽ ബോധപൂർവമായിരുന്നോ? നമ്മുടെ നാവിന് കരം കൊടുക്കേണ്ട എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ പറയാം എന്നുള്ളതിലപ്പുറം ഞാൻ ഇതിലൊറ്റൊന്നും കാണുന്നില്ല. ഇതിലൊരു പിഴവും ആർക്കും സംഭവിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടി പ്രവർത്തകൻ പാർട്ടിയുടെ ഒരു നേതാവിനെ സ്വീകരിക്കുന്നു, ഇതിലെന്താ തെറ്റ്? അങ്ങനെയാണെങ്കിൽ ഇതിൽ പിന്നെ ധാർമ്മികതയുടെ വശം പറയും. ധാർമ്മികതയുടെ വശം പറയാൻ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. ശ്രീ ആഭ്യന്തര ഉപമന്ത്രിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ രാജ്യദ്രോഹ കേസിലെ പ്രതിയായിട്ടുള്ള അബ്ദുൽ നാസർ മദനിയെ സ്വീകരിക്കാൻ വേണ്ടി 2 മണിക്കൂർ തിരയണ്ണി ഇവിടെ കടപ്പുറത്ത് നിന്നോ? ഞാൻ പറയാം മറ്റൊന്ന്, മദനിയെ കാണാൻ വേണ്ടി ഉമ്മൻചാണ്ടി കോയമ്പത്തൂർ ജയിലിൽ പോയതോ? കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടില്ലേ അദ്ദേഹം MLA ആയിരുന്നപ്പോഴേക്കും പോലീസ് സ്റ്റേഷനുള്ളിൽ ഞങ്ങൾ ബോംബ് നിർമ്മിക്കുമെന്ന്? ഞാൻ വേറെ പറയാം, ഞാൻ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. എൻ്റെ പേരിൽ ഒരു 45 ക്രിമിനൽ കേസുകൾ കേരളത്തിലെ പല ജില്ലകളിലുമായിട്ടുണ്ട്. ഞാൻ പല സമരങ്ങളും നടത്തിയിട്ടുണ്ട്, പല കാര്യങ്ങളും. രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ ക്രിമിനൽ കേസിൽ പ്രതിയാണ്. വിഷ്ണുവിൻ്റെതല്ല ഒരു കൊലപാതകത്തെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല, ആർക്കും ന്യായീകരിക്കാൻ സാധിക്കുകയുമില്ല. സന്തോഷ് ഒരു കേസിൽ പ്രതിയാണ്, ഞാൻ സമ്മതിക്കുന്നു. കോടതി മുമ്പാണ് ആ കേസ്, കേസിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ല, ട്രയൽ നടക്കുകയാണ്. മറ്റൊന്ന്, ഒരു പാർട്ടി പ്രവർത്തക നേതാക്കന്മാർ, ഞാൻ ചോദിക്കട്ടെ, ഈ പീപ്പിൾ ചാനലിൽ, കൈരളി പീപ്പിൾ ചാനൽ കാണിച്ചിട്ടുള്ള സാക്ഷി എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പോൾ കാണിക്കുന്നില്ല, എന്താ നിർത്താൻ കാരണം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വനിതയെ ഒരു പാർട്ടി പ്രവർത്തകൻ പീഡിപ്പിച്ചു. അത് സാക്ഷിയിൽ കാണിച്ചു. രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് വിഷ്ണു ഈ കൊടും കൊലപാതകിയായിട്ടുള്ള വിഷ്ണു ഈ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ തലയിൽ തലപ്പാവണിഞ്ഞത് അത് എങ്ങനെ സംഭവിച്ചു സമുച്ചാലോക്ക് എന്ന് മാത്രമല്ല, ഞാൻ ഒരു വളരെ ഗൗരവമുള്ള കാര്യം രാജേഷിനെ ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട രാജ്നാഥ് സിംഗിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കക്ഷിയുണ്ട്, ഒന്ന് പിന്നെ പത്രം നോക്കണം, അയാളുടെ പേരെന്തെന്നറിയാമോ? മിലിറ്ററി വിജയൻ. ആ മിലിറ്ററി വിജയൻ എന്ന് പറയുന്നത് ഈ തലസ്ഥാന നഗരിയിലെ അറിയപ്പെടുന്ന ചന്ദന കള്ളക്കടത്തുകാരനാണ്.
താങ്കളാണ് അവിടെ കൊണ്ടുവന്നത്, താങ്കളാണ് അതിന് വഴിയൊരുക്കിയത് എന്നാണ്. അല്ല, ഞാൻ പറയട്ടെ പ്രജീഷ്, ഞാൻ BJP സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളാ. ഞാൻ രാജ്നാഥ് സിംഗ് അല്ല. BJP ഏത് നേതാക്കളെന്ന് കഴിഞ്ഞാൽ ഞാൻ വേണം. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ കാണണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടാത്ത ഒരു പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും അവരെ കാണിക്കാനുള്ള ചുമതല എനിക്കുണ്ട്. മറ്റൊന്ന്, ഈ ബഹുമാനപ്പെട്ട VS ശിവൻകുട്ടി MLA ഓരോ പ്രവർത്തകരെ കുറിച്ചും കള്ളക്കടത്തുകാരനാണ്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് തെളിയിക്കാമോ? കൂലിത്തല്ലി കേസുണ്ട്, പിടിച്ചുപറി കേസുണ്ട്, ചന്ദനം കള്ളക്കടത്ത് കേസുണ്ട്. അല്ലല്ല, ശ്രീ വിജയനെ കുറിച്ച് രാജേഷ് പറഞ്ഞ ഒരു കാര്യം ഉണ്ട്. അബ്ദുൽ നാസർ മദനിക്കൊപ്പം പിണറായി വിജയൻ ഇരുന്നു. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നിരത്തി ഇതുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ താങ്കൾക്ക് പറയാനുള്ളത്? അതിൽ രാജേഷിന് നമ്മളൊരു ആനുകൂല്യം കൊടുക്കണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം രാജേഷ് BJP മാത്രമല്ല BJP നിയന്ത്രിക്കുന്ന RSS പ്രതിനിധി കൂടിയാണ്. ഈ RSS നടത്തുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. കൊലപാതകം, തല്ല്, ഈ പിന്നെ അതുപോലെ വർഗീയ സംഘടനം, ആ വർഗീയമായിട്ട് ആളുകളെ ദ്രോഹിക്കൽ, കലാപം ഉണ്ടാക്കൽ, ഇതൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ RSSലുള്ള ഏതെങ്കിലും ഒരാൾ വന്ന് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ സ്വീകരിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മഹാത്മാഗാന്ധിയെ കൊന്നതെന്ന് ഞാൻ പറയുന്നില്ല. കൊന്നതിൻ്റെ പേരിൽ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് RSS. ആ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ മധുര പലഹാരം വിതരണം ചെയ്ത പ്രസ്ഥാനമാണ് RSS. അന്ന് ഇപ്പോൾ RSS കൃത്യമായി ഒരു പ്രതിമ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ആരുടെ? സർദാർ വല്ലഭായ് പട്ടേലിന്റെ. ആ പട്ടേൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് RSSനെ നിരോധിച്ചത്. എന്തുകൊണ്ട്? മഹാത്മാഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അത്തരമൊരു രാഷ്ട്രീയ പാർട്ടി. താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്, താങ്കളുടെ കൈവശം വ്യക്തമായി ഇതിന് തെളിവുകൾ ഉണ്ട്, ഇങ്ങനെ ഒരു പിഴവല്ല, ഒരു ക്രിമിനലിനെ അവിടെ കടത്തിവിട്ട് ബോധപൂർവമായ ഇടപെടലാണ് നടത്തിയത് എന്ന് BJP അത് ഖണ്ഡിച്ചുകൊണ്ട് രാജേഷ് പറയുമ്പോൾ അതിന് മറുപടി, താങ്കളുടെ മറുപടി? അതായത് ഇതിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഇതിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തണം. ഒന്ന്, രണ്ട്, സംസ്ഥാന പോലീസിന് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തണം. എന്തുകൊണ്ട് രാജേഷ് പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട പേരിലും സമരം നടത്തേണ്ട പേരിലും രാജേഷിൻ്റെ എൻ്റെയും പേരിലൊക്കെ തന്നെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അതുപോലെയാണോ ഒരു 25 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ ഒരു സംഘർഷമില്ലാത്ത ഒരു പ്രദേശത്ത് വെച്ച് 36 വെട്ടുവെട്ടി കൊല്ലുന്നതും ഞാനും രാജേഷും ഒക്കെ തന്നെ സെക്രട്ടേറിയറ്റ് പിക്കറ്റ് ചെയ്ത് അറസ്റ്റ് പോകുമ്പോൾ എടുക്കുന്ന കേസ് ഒന്നായിട്ട് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയോ? ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്നിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന വ്യക്തിയുടെ തലയിൽ തലപ്പാവ് അണിയുന്നത് നേരത്തെ പറഞ്ഞുകൂടെ കൊലപാതക കേസിലെ ഒന്നാം പ്രതി ചന്ദന കള്ളക്കടത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് പത്രങ്ങളിൽ ഫോട്ടോ വന്ന മിലിറ്ററി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇത് രാജനാരായണൻ്റെ ഞാൻ ഇന്ന് ഈ ഫോട്ടോയും വെച്ച് ഇതിൻ്റെ വിശദപൂർവ്വം കാണിച്ചിട്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഞാൻ ഇന്ന് കത്തയച്ചിട്ടുണ്ട്, ഫോട്ടോ അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഫോട്ടോ അയച്ചിട്ടുണ്ട്. അടിയന്തരമായി ഗവൺമെൻറ് ചെയ്യേണ്ടത് ഈ സന്തോഷിനെ അറസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഈ പിന്നെ മിലിറ്ററി വിജയനെ അറസ്റ്റ് ചെയ്യണം. അവരാരാണ് ഈ പിന്നെ കേന്ദ്രമന്ത്രിയുടെ അടുത്തേക്ക് ഈ ആകെ 11 പേരെ മാത്രമാണ് എസ്കോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത് മറികടന്നുകൊണ്ട് ആരാണ്, ആരെ ശുപാർശ പ്രകാരമാണ്? രാജേഷ്, ശിവൻകുട്ടി പറയുന്നതനുസരിച്ച് ചിട്ടിപ്പിരിവുകാര്, കള്ളക്കടത്തുകാര്, കൊലയാളികൾ എന്താണ് ശരിക്കും? കാരണം രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ് വന്നതിന്റെ ഒരു ഉദ്ദേശശുദ്ധി അറിയാം. കതിരൂർ മനോജിന്റെ വീട്ടിൽ വന്നു. ആ വന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി വന്ന രാജ്നാഥിന് അവിടെ തലപ്പാവണിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആര്? ക്രിമിനൽ കേസിലെ പ്രതി. പ്രതീക്ഷ എത്രയൊക്കെ കടുപ്പമുള്ള വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതിന്റെ ഭീകരാസ്ഥിതിയും ഞാൻ പറയാം. ബഹുമാനപ്പെട്ട MLA പറഞ്ഞ അനുസരിച്ചിട്ട് കേരള BJP ആരെ അറസ്റ്റ് ചെയ്യേണ്ടാത്തുള്ളത്? ചിട്ടിപ്പിരിവുകാരുടെയൊക്കെ കണക്കെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് CPMൽ ചിട്ടിപ്പിരിവുകാരുടെയും സ്ത്രീ പീഡനക്കാരുടെയും കണക്കെടുത്ത് കഴിഞ്ഞാൽ P ശശിയാരാ, ഇവിടെ ഇന്ന് രാവിലെ മുതൽ പീപ്പിൾ ചാനലും മറ്റൊന്നു രണ്ട് ചാനലുകളും കാണി. ഞാൻ പറയാല്ലോ പ്രതീക്ഷ, രാജ്നാഥ് സിംഗ് ഒരു കൊലപാതകത്തെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അക്രമ രാഷ്ട്രീയത്തിന് യാതൊരു കാരണവശാലും ഈ മണ്ണിൽ സ്ഥാനം ഉണ്ടാവരുന്ന ആഗ്രഹിക്കുന്ന പ്രവർത്തനമാണ് ഞാൻ. ഞാൻ വേറൊന്നും പറയാം, ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. രാജ്നാഥ് സിംഗ് കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? രാജ്നാഥ് സിംഗ്
കൊല്ലപ്പെട്ട മനോജിന്റെ വീട് സന്ദർശിച്ചത് അല്പത്വമാണ്. വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ചത് അല്പത്വമല്ല, രാജ്നാഥ് സിംഗ് പ്രതിയുടെ വീടല്ല സന്ദർശിച്ചത്, മരണപ്പെട്ട ആളുടെ പിന്നെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി എം എൽ എ പറഞ്ഞതനുസരിച്ചിട്ട് അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, ഇത് എന്തോന്റെ ലംഘനമാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഞാൻ പറഞ്ഞ നേരത്തെ നടന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. കോടിയേരി ബാലകൃഷ്ണൻ പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞത് അന്വേഷിക്കട്ടെ. യെസ്, തീർച്ചയായും നമ്മോടൊപ്പം ശാസ്ത്രമംഗല അജിത്ത് അഡ്വക്കേറ്റ് കൂടി ചേരുന്നുണ്ട്. ശാസ്ത്രമംഗല അജിത്ത്, ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ, കാരണം ഒരു ക്രിമിനൽ കേസിലെ പ്രതി അത് ചെയ്തിരിക്കുന്ന അതിൻ്റെ മെറിറ്റ് സംബന്ധിച്ച് ശിക്ഷ അനുഭവിക്കുകയും ആ രീതിയിലുള്ള പ്രതിയാണ് അത് പ്രധാനം, അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രതി എന്ന് ആ വ്യക്തി പ്രധാനമന്ത്രിക്ക് തുല്യനായ ഒരു വ്യക്തിക്കൊപ്പം ചേരുന്നതിലെ ആ ഒരു ശരിയില്ലായ്മ. ഇതിനകത്ത് ഒരു ഈ ഞാൻ മനസ്സിലാക്കിയത് ഈ മർഡർ കേസിനകത്ത് ഇദ്ദേഹം പ്രതിയാണെന്നുള്ളത് ശരിയാണ്. ആ പ്രതിയായിട്ടുള്ള അയാൾ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു, അയാൾ ജുഡീഷ്യൽ കസ്റ്റഡി കടന്നു, അതിനുശേഷം കോടതി അയാളുടെ ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിച്ചു, കോടതി അയാൾക്ക് ട്രയൽ പെൻഡിങ് ട്രയൽ അയാൾക്ക് ബെയിൽ കൊടുത്തു, ഹീ സ്റ്റാൻഡിങ് ഓൺ ബെയിൽ. ഇതും അയാളുടെ കേസുമായിട്ട് ഹൗ ക്യാൻ യു കണക്ട് ദിസ്? കേസുമായിട്ട് എന്താ ബന്ധമുള്ളേ? ഇത് അയാൾ കേസ് വിസ്തരിക്കാൻ പോകുന്ന ജഡ്ജിക്ക് അല്ലല്ലോ തലപ്പാവ് അണിയിച്ചത്. അയാൾ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഏതോ ഒരു നേതാവ് ഇവിടെ വന്നു, അദ്ദേഹത്തിന് തലപ്പാ വന്നിച്ചു. ഹൗ ഈസ് ഇറ്റ് ഗോയിങ് ടു എഫക്ട് ദ കേസ്? ഇത് നമ്മൾ ആവശ്യമില്ലാതെ ഒരു സെൻസിബിലിറ്റിയിലേക്ക് അൺനെസസറി ആയിട്ട് വി ആർ സെൻസേഷണലൈസിങ് ആൻ ഇഷ്യൂ. അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ആരോപണമാണോ നിങ്ങൾ ഉന്നയിക്കുന്നത്? അത് ലാഘവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹത്തിന്റെ വാദം ശരിയാണ്, അത് ഈ കേസിനെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഒരു ക്രിമിനലുകളുടെ നേതാവിനെ തലപ്പാ വണിച്ചതിൽ അദ്ദേഹം പറയുന്ന പോലെ ഒരു കുഴപ്പമില്ല. അത് പറയുമ്പോൾ ആർക്കെങ്കിലും വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് കുഴപ്പം. കാരണം ഒരു ക്രിമിനലാണ് അദ്ദേഹം, ഈ സന്തോഷ് അദ്ദേഹത്തിൻ്റെ നേതാവിന് അദ്ദേഹം തലപ്പാവ് അണിയിക്കുന്നു, അതിലെന്താ കുഴപ്പം? പക്ഷേ ഈ നേതാവ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിന് Z+ കാറ്റഗറി സുരക്ഷയുണ്ട്. ആ സുരക്ഷ മറികടന്നുകൊണ്ട് ഇത്തരമൊരു ക്രിമിനലിന് അദ്ദേഹത്തിൻ്റെ അടുത്തെത്താൻ പറ്റി എന്നത് തീർച്ചയായും അപകടകരമായ ഒരു പ്രവണതയാണ്. കാരണം ഇതുപോലെ ഈ വിഷ്ണുവിനെ വെട്ടിക്കൊന്നതുപോലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ക്രിമിനലിസം മാറി ഇദ്ദേഹത്തിന് രാജ്നാഥ് സിംഗിൻ്റെ വയറ്റിലൊരു കത്തി കുത്തിക്കേറ്റാൻ അദ്ദേഹത്തിന് തോന്നിയാൽ എന്ത് ചെയ്യും? കാരണം ക്രിമിനലാണ്, ഒരുപാട് കേസിലെ പ്രതിയാണ്. അപ്പോൾ ഇത്തരം ഒരു വിഷയം നിയമപരമായിട്ട് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ രാജ്യത്ത് ഉണ്ടാകുന്നത്, അതിൻ്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത്. ആ നിയന്ത്രണം മുഴുവൻ മറികടന്നുകൊണ്ടാണ് സന്തോഷ് എന്ന ക്രിമിനൽ കേസ് പ്രതി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. വളരെ മാന്യനായി ജീവിക്കുന്ന ആളാണെന്ന് അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ എന്നാലും അദ്ദേഹം പ്രതിയാണ്, വിചാരണ നേരിടുന്ന പ്രതിയാണ്. അദ്ദേഹം എങ്ങനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അടുത്തെത്തി? അതിനുത്തരവാദികൾ ഈ രാഷ്ട്രീയ കക്ഷിയുമാണ്. താങ്കൾ മൗനം വിചാരിക്കേണ്ട, താങ്കളിലേക്ക് വരാം. ശിവൻകുട്ടിയുടെ ആ ബാക്കിയുള്ള ക്ലാരിഫിക്കേഷൻ കൂടി ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയതിന് ശേഷം, ശ്രീ ശിവൻകുട്ടി, ഇവിടെ രാജ്നാഥ് സിംഗ് വരുന്നു, വലിയ തോതിൽ BJP കാര്യങ്ങളെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇവിടെ എത്തിച്ചുകൊണ്ട് കാര്യങ്ങൾക്ക് കൂടുതൽ വിശാലത വരുത്തുന്ന തരത്തിലേക്കൊക്കെ നീങ്ങുന്നു. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടുകൂടി അതിൻ്റെ മെസ്സേജ് ഏത് രീതിയിലാണ് നൽകിയിരിക്കുന്നത്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ പിന്നെ മെസ്സേജ്, നേരത്തെ ഒരു ബഹുമാനപ്പെട്ട വ്യക്തി പറഞ്ഞു കോടതിയിൽ ട്രയൽ നടക്കുകയാണെന്ന്. അത് നടക്കട്ടെ, കോടതിയിൽ ട്രയൽ നടക്കട്ടെ. അതും കോടതിയിൽ വക്കീലും ജഡ്ജിയും കോടതി വിധി രണ്ടും രണ്ടാണ്. ഇതൊരു ഒരു സാമൂഹ്യ ധാർമ്മികത്വത്തിൻ്റെ പ്രശ്നമാണ്. ഒരു വ്യക്തിയെ പട്ടാപ്പകൽ മുഴുവൻ ഒരു 100-200 ആൾക്കാർ കാണുകയും കണ്ടുകൊണ്ട് നിൽക്കുന്ന അവരെ മുന്നേ വെച്ചിട്ട് 36 വെട്ടി ശരീരത്തിൽ വെട്ടി അതിലെ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ആളുടെ മുന്നിൽ അയാൾക്ക് തലപ്പാ അണിയുക എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട വ്യക്തി പറയട്ടെ, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വ്യക്തി മിലിറ്ററി വിജയൻ. അയാൾ പിന്നെ ചന്ദ്ര കള്ളക്കടത്ത് കേസിലെ പോലീസ് അറസ്റ്റ് ചെയ്ത് പത്രങ്ങൾ വാർത്ത വന്നതാണ്. അതിനെ സംബന്ധിച്ചുള്ള എന്താ പറയുക? അപ്പൊ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന വ്യക്തികൾ ഇത്തരം ആൾക്കാരാണോ അവരെ ചുറ്റും കൂടി നിൽക്കേണ്ടത്? ഇതിലൂടെ നടക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ എത്രമാത്രം കൊള്ളതായ്മ കാണിച്ചാലും ഞങ്ങൾ BJP സംരക്ഷിച്ചുകൊള്ളാംണ്ടോ മറുപടി? ആ ധാർഷ്ട്യം കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? മുഴുവൻ ക്രിമിനലുകളെ ഞാൻ പറയാം, CPMനകത്ത് CPM സംരക്ഷിക്കുന്ന ക്രിമിനലുകളുടെയും മണൽ കടത്തുകാരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല. കാരണം അതല്ല ഈ ചർച്ചയുടെ സ്പിരിറ്റ്. അങ്ങനെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ഒന്നാം റാങ്കിൽ നിൽക്കുന്ന CPM ആയിരിക്കും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ജന പിന്തുണയും നമുക്കറിയാം എന്താണെന്നുള്ളത്. മനോഹരൻ പറഞ്ഞല്ലോ, മനോഹരൻ വളരെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറയാം, ഞാൻ ചോദിക്കട്ടെ, മനോഹരൻ്റെ ഏറ്റവും അടുത്ത വ്യക്തികൾ ഞാൻ പേരുകൾ പറയുന്നില്ല, കൊലക്കേസ് പ്രതികളല്ലേ,
കൊലക്കേസ് പ്രതികളല്ലേ? താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? താങ്കൾക്ക് തെറ്റാണെന്ന് പറയാമോ താങ്കൾക്ക്? അല്ലേ, രക്തബന്ധം ഇല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് കേരള രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിൽ ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും ബോധപൂർവ്വം ആരും ചെയ്യുന്നില്ല. ഒരു പാർട്ടി പ്രവർത്തകൻ പാർട്ടി നേതാവിനെ കാണുന്നു. ശ്രീ പിണറായി വിജയനെയും അച്യുതാനന്ദനെയും സ്വീകരിക്കാൻ വേണ്ടി കാണാൻ വേണ്ടി കേരളത്തിൽ വരുന്ന മുഴുവൻ ആൾക്കാരും ഒരു കേസുമില്ലാത്തവരാ. ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ബിജു രാധാകൃഷ്ണൻ 2 മണിക്കൂർ അടച്ചിട്ട് ആലുവ പാലസിൽ ഇരുന്നല്ലോ. അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത്? ബിജു രാധാകൃഷ്ണൻ എന്ന് പിടിയിട്ട പുള്ളി എന്നുള്ള വാറണ്ട് വരെ ഉണ്ടായിരുന്നല്ലോ, അതെന്താ ചർച്ച ചെയ്യാത്തത്? മർഡർ കേസിലെ പ്രതിയായിരുന്നല്ലോ അദ്ദേഹം, അതിനെന്താ പിടിയിട്ട പുള്ളി ആയിരുന്നില്ലേ? ഞാൻ പറയാം പ്രജീഷേ, ഇത് രാജ്നാഥ് സിംഗ് കേരളത്തിൽ വരുന്നു. അത് രാജ്നാഥ് സിംഗ് വന്നത് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാനല്ല, മനോജിന്റെ വീട്ടിലാണ് വന്നത്. സി ബി ഐ അന്വേഷണം നടക്കുന്നു. ആ സമയത്ത് സ്ഥിരം സി പി എമ്മിന്റെ ഒരു പരിപാടിയാണ് ഒരു പുകമറ സൃഷ്ടിക്കുക, അതിലൂടെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. രാജേഷ് പറഞ്ഞതിലൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. ഇവിടെയുള്ള ഒരു തർക്കം, ഈ രാജ്നാഥ് സിംഗ് വന്നത് മനോജിന്റെ വീട്ടിലാണ്. രാജ്നാഥ് സിംഗ് ആര്? ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നേതാവല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം അവിടെ കണ്ണൂരിൽ പോയി മനോജിന്റെ വീട്ടിൽ പോയി. തിരുവനന്തപുരത്ത് വന്നപ്പോൾ രാജ്നാഥ് സിംഗ് സ്വാഭാവികമായി പോകേണ്ട വേറൊരു വീടുണ്ടായിരുന്നു. അതായത് ആർ എസ് എസ്കാര് ഒരു മകനെ തേടി ചെന്ന് അച്ഛനെ കൊന്ന ആനാവൂരിലെ നാരായണ നായരുടെ വീട് അവിടെ പോയില്ല. അവിടെ പോകാതെ അവിടെ ഒരു സി ബി ഐ അന്വേഷണം ഇല്ല, അവിടെ മറ്റൊരു അന്വേഷണത്തിന് സാധ്യതയില്ല. അവിടെ ഒരു അന്വേഷണത്തിന് സാധ്യതയില്ല. അവിടെ എന്തോ നടന്നോട്ടെ, കേരളത്തിൽ നടന്ന ഒരു മാസത്തിനുള്ള 32 ദിവസത്തിനുള്ള 4 CPI പ്രവർത്തകരെ കൊന്നു. അതിലൊന്നും യാതൊരുമില്ല. രാജ്നാഥ് സിംഗ് ബി ജെ പി നേതാവായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ ഒരു ക്രിമിനൽ രാജ്നാഥ് സിംഗിനെ കണ്ടതിൽ അവർക്ക് അസ്വാഭാവികം തോന്നില്ല. പക്ഷെ രാജ്യത്തിന്റെ നിയമ സംവിധാനം മനുഷ്യനെ കൊല്ലുക എന്ന ആർ എസ് എസിന്റെ മാനസികാവസ്ഥ. അതുകൊണ്ട് തന്നെ രാജ്നാഥ് സിംഗിനും ഈ സന്തോഷിന് ഒരേ മനസ്സാണ്. അത് ആർ എസ് എസിന്റെ മനസ്സാണ്, അത് കോഴലിന്റെ മനസ്സാണ്, അത് കൊലപാതകത്തിന്റെ മനസ്സാണ്. ആ കൊലപാതകത്തിന്റെ മനസ്സിലാക്കി ഞാൻ പറഞ്ഞത് ആർ എസ് എസിന്റെ സ്വഭാവമാണ് കൊലപാതക സ്വഭാവമാണ്, കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കൊലപാതക ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയതിൽ ഇത് 2 കൊലപാതകൾ തമ്മിലുള്ള സംഗമമായിട്ട് കാണാൻ കഴിയും. അമിത്ഷാ ശിവൻകുട്ടിയിലേക്ക് കൂടി പോകുന്നു. ശ്രീ ശിവൻകുട്ടി, ഇനിയുള്ള ഈ കാര്യത്തിൽ എന്താണ് നിങ്ങൾ തുടർ നടപടിയായി നിങ്ങൾ നീക്കുന്ന കാര്യം? രാജേഷ് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ചന്ദന കള്ളക്കടത്തുകാരനായിട്ടുള്ള മിലിറ്ററി വിജയൻ ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അടുത്ത് എങ്ങനെ തൊട്ടടുത്ത് വന്നു എന്ന് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒന്ന് അന്വേഷണം നടത്തണം. അത് അങ്ങനെ ഒരു അന്വേഷണം സ്വയം നടത്തുമോ, അല്ലെങ്കിൽ അങ്ങനെ സ്വയമെങ്കിലും ആത്മവിമർശനത്തിന് തയ്യാറാകുമോ എന്നുള്ളത് പ്രതീക്ഷയെ അടിസ്ഥാനരഹിതമായിട്ട് അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ മറുപടി പറയാം. നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്ക് ഒപ്പം ക്രിമിനൽ തലപ്പാവ് അണിയിച്ചു. ഈ വിഷയം കൂടിയാണ് നമ്മൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ പരിശോധിച്ചത്.